നമസ്കാരം. വീണ്ടും നിങ്ങളുടെ സുഹൃത്ത് മീനാ കൃഷ്ണസ്വാമി ചെന്നൈ താമ്പരത്തിൽ നിന്നും നിങ്ങളുടെ മുമ്പിൽ വേറൊരു കഥയുമായിട്ട് വന്നിരിക്കുന്നു. ഇന്നത്തെ കഥ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം, എൻ്റെ ജീവിതത്തിലല്ല, ഡോക്ടർ അബ്ദുൽ കലാം സാറിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തിനെ പറ്റി ആണ് ഞാൻ ഈ കഥയായിട്ട് പറയാൻ പോകുന്നത്. കഥ മൂന്ന് തരത്തിലുണ്ട്. ഒന്ന് വന്ന് അവനവൻ്റെ പിന്നെ എക്സ്പീരിയൻസിൽ നിന്നും പറയുന്ന കഥ, പിന്നൊന്ന് വന്നിട്ട് എഴുതിയ ബുക്കിൽ വേറൊരു ബുക്കിൽ നിന്നും എടുത്ത് പറയുന്ന കഥ, പിന്നെ ഉള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മളായിട്ട് എഴുതി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഡോക്ടർ അബ്ദുൽ കലാം സാറ് ഒരു പ്രസംഗത്തിൽ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചു ഈ കഥ. അതെനിക്ക് പറയണം തോന്നി. എന്ന് വെച്ചാൽ ഈ കഥയിൽ കൂടി നമുക്ക് പഠിക്കാൻ നിറച്ച് പാഠമുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ആ ഈ കഥ തന്നെ ഞാൻ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കടക്കാം കേട്ടോ. ഡോക്ടർ അബ്ദുൽ കലാം സാറ് 2009 ജനുവരി 1 ബറോഡയ്ക്കും, അപ്പോൾ ബറോഡയിൽ തൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു ഡോക്ടർ ശൈലേഷ് മേത്ത. ഡോക്ടർ ശൈലേഷ് മേത്ത ഹൃദ്രോഗ വിദഗ്ധൻ, മീൻസ് ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. ഭയങ്കര പേര് കേട്ട ഡോക്ടറാണ് കേട്ടോ. ഭയങ്കര കഴിവും പഠിത്തവും എല്ലാം ഉണ്ട്. ഒരു ദിവസം ഒരു 10 ഓപ്പറേഷനെങ്കിലും, ഓപ്പൺ ഹാർട്ട് സർജറി എങ്കിലും ആ ഡോക്ടർ ചെയ്യും. അപ്പോൾ ഒരു ഹോട്ടലിൻ്റെ ഒരു കോറിഡോർ മീൻസ് ഇടനാഴിയിൽ അത്താഴത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഡോക്ടർ കലാം സാറ് ദ ടേബിളിൻ്റെ എതിർവശത്ത്, 60 വയസ്സുള്ള ഈ ഡോക്ടറും വന്നു. ഇത് അബ്ദുൽ കലാം സാറിൻ്റെ തോഴനായിരുന്നു, സഹപാഠിയായിരുന്നു, വന്നിരുന്നു. അപ്പോൾ ആ ഡോക്ടർ ഒരു കഥ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു, പിന്നെ സാർ എനിക്ക് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് നടന്നത്. അതെൻ്റെ മാനസികമായ രീതിയിൽ ഞാൻ അത്രയും ചേഞ്ചായി, ഞാനൊരു വേർപെട്ട മനുഷ്യനായി. അതിനുശേഷം ഇത്രയും ദിവസം ഞാൻ എൻ്റെ കഴിവിനെയും എൻ്റെ പഠിത്തത്തിനെയും പറ്റിയൊക്കെ അഹങ്കാരമെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് അതിനോടായിരുന്നു എനിക്ക് കമ്പം. വേറെ ഒന്നിനോടും ഞാൻ നോക്കിയിട്ടുമില്ല, ആലോചിച്ചിട്ടുമില്ല. പക്ഷേ ഈ ഒരു സംഭവം എൻ്റെ മനസ്സിനെ അങ്ങനെ അങ്ങ് മാറ്റിയെടുത്തു. അപ്പോൾ ആ സംഭവം ഇങ്ങനെ വിവരിക്കാൻ തുടങ്ങി. ഡോക്ടർ മേത്ത ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ 2008 December 21 മാതാപിതാക്കൾ, അമ്മയും അച്ഛനും, ഒരു 6 ഒരു പെൺകുട്ടിയും കൂടി വന്നു. ആ പെൺകുട്ടിക്കാണെങ്കിൽ ഹൃദയത്തിന് വാൽവിൽ തകരാറുണ്ട്. ഹൃദയത്തിലോട്ട് രക്തം എളുപ്പം പമ്പ് ചെയ്ത് പോകുന്നില്ലായിരുന്നു. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണം. ഓപ്പറേഷൻ ചെയ്താലും ജീവിച്ചിരിക്കുമോ എന്നറിയില്ല, 75% മാത്രമേ പ്രതീക്ഷയുള്ളൂ. ആ 25% പറയാം, പിന്നെ മീൻസ് 75% കൂടി ഇല്ല, 25% മാത്രമേ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ 3 ആ കുട്ടി ജീവിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് മാതാപിതാക്കളോട് പറഞ്ഞു. മാതാപിതാക്കൾക്ക് എത്ര കഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ അവർ പറഞ്ഞു ദൈവത്തിനെ ഇങ്ങനെ വിളിച്ചിട്ട്, സാരമില്ല എന്തായാലും ഓപ്പറേഷൻ ചെയ്യാം കുട്ടിയെ. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം, റിസ്ക് എടുക്കാം നമുക്ക്. എല്ലാം അങ്ങനെയാണല്ലോ, ചലഞ്ച് സ്വീകരിക്കുക, നമ്മൾ സ്വീകരിച്ചതിനെ മറികടന്ന് വരുന്നതാണല്ലോ ജീവിതം. അപ്പോൾ ആ ജീവിതത്തിൽ എങ്ങനെയാണ് നടക്കണമെന്നുണ്ടെങ്കിൽ അത് നടക്കും. ആ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തു ഓപ്പറേഷൻ ഒരു 3-4 മുമ്പേ. എന്നും വൈകുന്നേരം അമ്മ കൂടെ ഇരിക്കും കേട്ടോ. കൂടെ ഇരിക്കുമ്പോൾ അമ്മ കഥ പറയും, എന്നിട്ട് പറഞ്ഞു നിൻ്റെ ഹൃദയത്തിൽ ദൈവമുണ്ട്, ദൈവം കുടിയിരിക്കുകയാണ്, ആ ദൈവം നിന്നെ രക്ഷിച്ചോളുന്ന. അത് ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളൊരു ഒരു പ്രാവശ്യം 2 പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലങ്ങ് പതിയല്ലേ, ദൈവമുണ്ട്, ആ ദൈവമുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ്റെ ദിവസം അടുത്തു. എല്ലാ ഡോക്ടേഴ്സും
ഗുജറാത്തിലുള്ള ഈ ഡോക്ടർ മേത്തയുടെ കൂടെ ഉള്ള ഡോക്ടേഴ്സ് ബറോഡയിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും എല്ലായിടത്തു നിന്നും ഡോക്ടർ അവിടെ വന്നു. ഓപ്പറേഷനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു. അവസാനമായിട്ട് ഡോക്ടർ മേധയും ആ പച്ച സ്റ്റെറിലൈസ് ചെയ്ത കോട്ടും ഒക്കെ ഇട്ട് ഓപ്പറേഷൻ പച്ച കളറിലെ കോട്ടിട്ട് വരുമല്ലോ, ഗ്ലൗസും ഒക്കെ ഇട്ട് മാസ്കും ഒക്കെ ധരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വന്നു. അകത്ത് വന്ന ഉടനെ ഓപ്പറേഷൻ ടേബിളിൽ ആ മേശയുടെ ഭർത്ത ആ കുട്ടിയെ കണ്ടു കേട്ടോ. നല്ലൊരു കുട്ടി, നല്ലൊരു പെൺകുട്ടി, 6 വയസ്സേ ഉള്ളൂ. പെട്ടെന്ന് ഡോക്ടർക്കൊരു ഒരു ഷേക്കായിപ്പോയി. അയ്യോ, ഈ കുട്ടി ഇനി ജീവിച്ചിരിക്കില്ലല്ലോ എന്ന്. ഞാൻ റിപ്പോർട്ട് അതാ ചെയ് പറയുന്നതേ, ഒരു പരീക്ഷണത്തിന് ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ആ അത് വെളിയിൽ കാണിച്ചില്ല. പെട്ടെന്നൊരു ഷേക്കായതുപോലല്ലേ, അത് ആ കുട്ടിയെ കാണിച്ചിട്ടില്ല. അപ്പോൾ കുട്ടിയോട് പറഞ്ഞു, മോക്ക് ഒരു കുഴപ്പമില്ല, മോക്ക് ഞാൻ നല്ലപോലെ ഓപ്പറേഷൻ ചെയ്യാം, മോള് നല്ലപോലെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കാം, തിരിച്ചു വരുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷന് മുമ്പ് ആ കുട്ടി പറഞ്ഞു, ഡോക്ടർ അങ്കിൾ എനിക്ക് ഒരു കാര്യം ചെയ്തു തരുമോ? എല്ലാവരും പറയുന്നത് എനിക്ക് ഓപ്പൺ ഹാർട്ട് സർജറിയാണെന്ന്. അപ്പോൾ എൻ്റെ ഹൃദയം ഫുള്ള് തുറക്കുമ്പോൾ അതിൽ ദൈവം ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ദൈവത്തിനെ കണ്ടിട്ട് എന്നോട് പറയണം ദൈവം എങ്ങനെ ഇരുന്നു എന്ന്. ഡോക്ടർക്ക് എന്താ പറയേണ്ടതെന്ന് ഒരു പിടിയില്ല. മറ്റുള്ള ഡോക്ടർക്ക് ഇങ്ങനെ അതിശയിച്ച് നോക്കുകയാണ്. ഡോക്ടർ മേത്തയ്ക്ക് ഒന്നും പറയാൻ പറ്റിയില്ല, അങ്ങനെ ദൈവമുണ്ട്. അപ്പോൾ ആ കുട്ടി അമ്മ ഇങ്ങനെ പറഞ്ഞു ദിവസം പ്രാർത്ഥിക്കും, ദിവസം എൻ്റെ നെറ്റിയിൽ കുങ്കുമം ഇടും അല്ലെങ്കിൽ വിഭൂതി ഇടും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ആ ദൈവത്തിനോട് അത്രയും വിശ്വാസം, ദൈവമുണ്ട്. അപ്പോൾ എൻ്റെ ഹൃദയം തുറക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം ഉണ്ടെങ്കിൽ ഉണ്ടാവുമല്ലോ, അങ്ങനെയല്ലേ അമ്മ പറഞ്ഞേക്കുന്നത്. ആ ദൈവത്തിനെ കണ്ടിട്ട് എന്നോട് പറയണം ആ ദൈവം എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ ഡോക്ടർ മേത്തയ്ക്ക് എന്താ ചെയ്യേണ്ടത് എന്താ പറയുന്നത് അറിയത്തില്ല. അപ്പോൾ കലാം സാറിൻ്റെ മുമ്പിൽ ഇരുന്ന് അങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി. ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ 60 വയസ്സായ ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് കരയുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ കലാം സാറിനും കരച്ചിൽ വന്നു. ഒരു ഇമോഷണലായി അല്ലേ, ഒരു കഷ്ടം പോലെ തോന്നി. അത് കഴിഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞ് തുറന്നപ്പോൾ ഒന്നും ബ്ലഡ് ഹാർട്ടിൽ ബ്ലഡൊന്നും പോകുന്നില്ല, വാൽവ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇറ്റ് ഈസ് നോ മോർ, പിന്നെ മരു കൊച്ചില്ല. കൊച്ചിൻ്റെ എല്ലാം കുത്തിക്കെട്ടി തിരിച്ച് മറ്റു ഡോക്ടേഴ്സിനോട് പറഞ്ഞു, നിങ്ങളെല്ലാം ചെയ്തോളം പറഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞു നിന്ന് ഡോക്ടർ പറഞ്ഞു, എനിക്ക് കൈ കുമ്പിട്ടിട്ട് ദൈവത്തിനോട് പറഞ്ഞു. അന്ന് ആദ്യമായിട്ട് കൈ കുമ്പിടും, അതായത് ദൈവം. എല്ലാ ഡോക്ടേഴ്സും കുമ്പിടും, എന്നിട്ട് അത്ര പ്രത്യേകിച്ചും ഡോക്ടർ മേത്ത, ദൈവമേ ആ കുട്ടിയുടെ ഹൃദയത്തിൽ ദൈവം കുടിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. ആ കുട്ടിയുടെ മനസ്സിൽ ഇത്രയും ഒരു എഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ ഇപ്പം എത്രമാത്രം ആ കുട്ടി ദൈവത്തിനോട് അടുത്തിങ്ങനെ പറഞ്ഞ് കേട്ട് എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം ഇതിൻ്റെ ഒരു ശക്തി ആ കുട്ടിയുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ കുട്ടിയെ നിങ്ങൾ രക്ഷിക്കുക. ഇനി എല്ലാം നിൻ്റെ കയ്യിലാണ്, എൻ്റെ കയ്യിലൊന്നുമില്ല. എൻ്റെ പഠിപ്പിനോ എൻ്റെ കഴിവിനോ ഒന്നും ഒരു വിലയില്ല. എല്ലാ വിലയും പോയില്ലേ, ആ കുട്ടി മരിച്ചു എന്നല്ലേ പറഞ്ഞു. പെട്ടെന്നൊരു ഡോക്ടർ അടുത്ത് നിന്ന് ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ഇതാ രക്തം ഹൃദയത്തിലോട്ട് ഒഴുകുന്നു പറഞ്ഞു, വരുന്നു, ഇതാ ഫ്ലോയിങ് ഇന്ന്. പെട്ടെന്ന് ഡോക്ടറിനോട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഉണ്ട് പമ്പ് ചെയ്യുന്ന ഇതും. പെട്ടെന്ന് പറഞ്ഞു, എല്ലാ ഉപകരണങ്ങളും എടുത്ത് വയ്ക്കുക, കംപ്ലീറ്റ് കണക്ഷൻ ഓക്സിജൻ കണക്ഷനൊക്കെ കൊടുത്ത് പെട്ടെന്ന് ആ കുട്ടിയെ എല്ലാം ചെയ്ത് ഓപ്പറേഷനും കംപ്ലീറ്റ് ചെയ്ത് ഭയങ്കര ഒരു ദീർഘശ്വാസം വിട്ടു. ആ കുട്ടി അങ്ങ് രക്ഷപ്പെട്ടു കിട്ടും. അതിനുശേഷം ഒരു എൻ്റെ ഓപ്പറേഷൻ പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലോട്ട് പോയി മാറി. പിന്നെ നന്നായിട്ട് വന്നപ്പോൾ ആ കുട്ടി ആദ്യം എന്താ ചോദിച്ചതെന്നറിയോ, ഡോക്ടർ അങ്കിൾ എൻ്റെ ഹൃദയം കംപ്ലീറ്റ് നിങ്ങൾ എടുത്തതല്ലേ, മുറിച്ചെടുത്തപ്പോൾ ദൈവത്തിനെ കണ്ടോ, ദൈവം എങ്ങനെയായിരുന്നു? ഡോക്ടർ എന്താ പറയുക, ആർക്കെങ്കിലും ദൈവത്തിനെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. ബട്ട് നമുക്ക് തോന്നും ദൈവം ഉണ്ടെന്ന്, നമ്മുടെ പ്രവൃത്തിയിൽ കൂടി നമുക്ക് തോന്നും. അപ്പോൾ ഈ ടീച്ചേഴ്സും മാതാപിതാക്കളും ഒക്കെ കുട്ടികളോട് പറയുമല്ലോ, എന്തെങ്കിലും പറഞ്ഞിരിക്കില്ലേ, പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ നല്ലപോലെ പറഞ്ഞു കൊടുക്കണം, അല്ലാതെ അരമുറിക്കൊന്നും പറയാൻ പാടില്ല. ആ അങ്ങോട്ടും ഇങ്ങോട്ടും അരമുറി പോലെ പറഞ്ഞു കൊടുത്താൽ ഒന്നും ശരിയാവില്ല. ദൈവമുണ്ടോ? ദൈവത്തിൻ്റെ ഒരു ശക്തിയുണ്ട്. ദൈവത്തിനെ നമുക്ക് കാണാൻ പറ്റില്ല,
അത് നമുക്ക് ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ നമ്മളെന്താ ചെയ്യുക? ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഏതെങ്കിലും രീതിയിൽ നമ്മൾ ദൈവം നമ്മളെ സഹായിക്കും. അപ്പോൾ അങ്ങനെ ഡോക്ടർ മേത്ത അന്ന് ദിവസം തൻ്റെ പഠിത്തം, മറ്റ് കഴിവ്, എല്ലാ ഹംഭാവും ഉണ്ടായിരുന്ന ഡോക്ടർ അന്നത്തെ ദിവസം കംപ്ലീറ്റായിട്ട് പൂർണ്ണമായിട്ട് മാറി ഒരു നല്ലൊരു മനുഷ്യനായി. അന്നാണ് പുള്ളി പിന്നെ ഡോക്ടർ പറയുന്നത്, ഞാൻ ഇന്നാണ് ഈ 60-ാമത്തെ വയസ്സിലാണ് ഞാനൊരു കൾച്ചേർഡ് പേഴ്സൺ ആയിരുന്നു, സംസ്കാരമുള്ള ഒരു മനുഷ്യനായത് ഞാൻ ഇന്നാണ് എന്ന് ഡോക്ടർ മേത പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ കലാം സാറ് പ്രസംഗിച്ചപ്പോൾ സാറിന് ഭയങ്കര ഒരു എന്താ പറയുക, മനസ്സിൻ്റെ മീൻസ് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തു നിന്ന് വരുന്ന വാർത്തകളില്ലേ, അതൊക്കെ നമ്മുടെ പുറം തന്നെ ഒരു കോച്ച് പോലെ, അയ്യോ പുറം കോച്ച് എന്തോ ചെയ്യുന്നില്ല അതുപോലെ. അത്രയും പിന്നെ ഡോക്ടർ ആ കുട്ടിയുടെ ഒരു ദൈവത്തിനോടുള്ള അടുപ്പം, ദൈവത്തിനോടുള്ള പ്രതീക്ഷ, ദൈവം രക്ഷിക്കുന്ന അമ്മ പറഞ്ഞില്ലേ, അമ്മ പറഞ്ഞത് തന്നെ ആ കുട്ടിയുടെ മനസ്സിൽ കൊണ്ടതാണ്. അപ്പം നമ്മളോ ടീച്ചേഴ്സും മാതാപിതാക്കളും എന്ത് ചെയ്യണം? എന്ത് പറഞ്ഞു കൊടുത്താലും പാതിക്ക് പറഞ്ഞു കൊടുക്കരുത്, ഫുള്ളായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പം ദൈവത്തിനെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ഫീല് ചെയ്യും, നമുക്കൊരു അനുഭൂതി ഉണ്ടാവും, ഒരു അനുഭവപ്പെടും, ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പം ഞാനത് തന്നെയാണ് പറയുക. ഞാൻ ഇന്ന് അന്ന് 2-3 ദിവസം കഥകളിൽ ദൈവത്തിൻ്റെ കാര്യം തന്നെയാണ് വരുന്നത്. അത് എനിക്ക് തന്നെ അറിയില്ല എങ്ങനെ വരുന്നു എന്ന്, അത് തന്നെത്താനെ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ വിചാരിച്ചത് ഈ കഥ പറയുന്ന കേട്ടോ. രാവിലെ ഞാൻ കലാം സാറിൻ്റെ പ്രസംഗം ഒന്ന് കേട്ടപ്പോൾ, ഓ ഇന്ന് ഈ കഥ പറഞ്ഞാലെന്താ, നമ്മുടെ പിള്ളേരോ നമ്മുടെ അനുജന്മാരും ഒക്കെ ഇത് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കഥയിൽ നിന്ന് എടുത്തത് തന്നെ. അത്രയും എന്താ പറയുക, മീൻസ് എൻ്റെ അനുഭവത്തിൽ കൂടെ തന്നെ ഞാൻ പറയാം. ഞാൻ അമ്പലത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ ഒന്ന് കാണാൻ പോകും. അത് എപ്പോഴും അമ്പലത്തിൽ പോകില്ല, വീട്ടിൽ വളക്കൊളുത്തും, അതൊക്കെയുണ്ട് എൻ്റെ സംസ്കാരം. അപ്പോൾ കുട്ടികൾക്ക് നല്ല സംസ്കാരം നമ്മൾ കൊടുക്കുമ്പോൾ ആ കുട്ടികളും നല്ല സംസ്കാരമായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ എന്ത് പറഞ്ഞു കൊടുത്താലും ഫുള്ളായിട്ട് പറഞ്ഞു കൊടുക്കണം, പാതിക്ക് പറഞ്ഞു കൊടുക്കരുത്. അപ്പോൾ ദൈവത്തിനെ നമുക്ക് കാണാൻ പറ്റില്ല, ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവം ഉണ്ടെന്നുള്ളത് നമുക്ക് തോന്നലുണ്ടാവും, അല്ലെ കാണാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ അങ്ങനെ ആ ഡോക്ടർ അന്നത്തെ ദിവസം ഒരു ദൈവത്തിൻ്റെ പടം കൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചു. എന്നും ഓപ്പറേഷന് പോകുന്നതിന് മുമ്പേ ആ ദൈവത്തിന് മുമ്പിൽ നിന്ന് കൈ കൂപ്പിയിട്ട് എന്നെ കാത്തുകൊള്ളണേന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെയാണ് ഈ കഥയുടെ അവസാനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ദൈവത്തിനെ കാണാൻ പറ്റില്ല, ദൈവം ഉണ്ടെന്നുള്ള ഒരു അനുഭൂതി അല്ലെങ്കിൽ ഒരു തോന്നൽ മാത്രം നമുക്കുണ്ടാവും. എല്ലാ ഏതെങ്കിലും രീതിയിൽ ദൈവം നമ്മളെ സഹായിക്കാൻ എത്തും. അങ്ങനെ ഒരു തോന്നലുണ്ടാകണം, ദൈവത്തിൻ്റെ ഒരു ശക്തിയുണ്ട്. മനസ്സിലായല്ലോ അല്ലേ? അപ്പം ദൈവമുണ്ടോ, ദൈവത്തിനെ കാണാൻ പറ്റുമോ? ദൈവത്തിനെ കാണാൻ പറ്റില്ല, പക്ഷേ ദൈവമുണ്ടെന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കട്ടെ. നാളെ വേറൊരു കഥയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം. ബൈ.